കോഴിക്കോട് നാദാപുരത്തെ യുവാവിന്റെ മരണം വാഹനാപകടത്തിൽ അല്ലെന്ന് പോലീസ്. ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്രീജിത്തിന്റെ ഒപ്പം കാറിലുണ്ടായിരുന്നുവെന്ന് കരുതുന്നയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. നാദാപുരം നരിക്കാട്ടേരി കനാൽപാലത്തിന് സമീപം കാറിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തിയ കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശി ശ്രീജിത്ത് ഇന്നലെ രാവിലെയാണ് മരിച്ചത്. വാഹനാപകടത്തിലെ പരിക്കുകളല്ല മരണകാരണമെന്ന് പോലീസ്. വാരിയെല്ലുകൾ തകർന്നുണ്ടായ രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചത്. ഇടത് കൈയിലെ എല്ല് പൊട്ടിയത് ക്ഷതമേറ്റാണ്. തലക്ക് പിന്നിൽ ആഴത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷതമേറ്റ പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ശ്രീജിത്ത് സഞ്ചരിച്ചിരുന്ന കാറിൽ അജ്ഞാതന്റെ സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചു. ശനിയാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ശ്രീജിത്തിന്റെ കാർ ഓടിച്ചത് അപരിചിതനായ ആളാണെന്ന് ശ്രീജിത്തിന്റെ ഭാര്യയും പോലീസിന് മൊഴി നൽകിയിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് നീല ജീൻസും ഹെഡ്ഫോണും ഷോൾഡറിൽ ബാഗുമായി ഒരു യുവാവ് ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ശനിയാഴ്ച വൈകിട്ട് ശ്രീജിത്ത് മാഹിയിൽ നിന്ന് മദ്യം വാങ്ങിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട്. കാർ വൈദ്യുതി തൂണിൽ ഇടിച്ച നിലയിലാണെങ്കിലും കാറിനോ തൂണിനോ കേടുപാടുകൾ ഒന്നുമില്ലാതിരുന്നത് പോലീസിന് തുടക്കം മുതൽ സംശയമുണ്ടാക്കിയിരുന്നു. റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം നാദാപുരം ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ 9 പേരടങ്ങുന്ന പ്രത്യേക സംഘം അന്വേഷണത്തിനായി രൂപീകരിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ശ്രീജിത്തിന്റെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിക്കുകയാണ്. 24 കോഴിക്കോട്.